നമസ്കാരം. രാമകഥാമൃതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അധികം മനുഷ്യരില്ലാത്ത ഒരു ഉൾഗ്രാമം. അവിടെ മലമുകളിൽ ഒരു എഴുത്തുകാരന്റെ ചെറിയൊരു വീടുണ്ട്. വല്ലപ്പോഴും അവധിക്കാലത്ത് മാത്രമേ അയാൾ അവിടെ വരാറുള്ളൂ. അങ്ങനെ ഒരവധിക്കാലം ചെലവിട്ട് വീട്ടിലേക്ക് മടങ്ങുകയാണ് അയാൾ. അപ്പോൾ അവിടെ താഴ്വരയിൽ ഒരു വൃദ്ധ താമസിക്കുന്നുണ്ട്. അവരുടെ കുടിലിലെത്തി യാത്ര പറയുമ്പോൾ വൃദ്ധയുടെ മുഖം മ്ലാനമായി. വളരെ വിഷമത്തോടുകൂടി അവർ അദ്ദേഹത്തോട് പറഞ്ഞു, ഓരോ രാത്രിയും നിങ്ങൾ ഉമ്മറത്ത് തൂക്കി വെച്ചിരുന്ന ആ വിളക്ക് കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരാശ്വാസമായിരുന്നു. ഇവിടെ നിന്നും അത് കാണുമ്പോൾ ആരോ കൂട്ടിനുണ്ടായിരുന്നത് പോലെയാണ്, എനിക്ക് വേണ്ടി ഒരു വെളിച്ചം കത്തുന്നത് പോലെ. ഇത് കേട്ട് എഴുത്തുകാരൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ആ അമ്മയ്ക്ക് വേണ്ടി തൻ്റെ വീട്ടുപടിക്കൽ എന്നും ഒരു വിളക്ക് കത്തിക്കാൻ ഒരാളെ ചുമതലയേൽപ്പിച്ചാണ് ആ നല്ല മനുഷ്യൻ മടങ്ങിയത്. നമുക്കും അങ്ങനെ ഒരു വിളക്കാവാം. സ്വയം പ്രകാശിച്ച് ചുറ്റിലും വെളിച്ചം വിതറുന്ന അതിമനോഹരമായ ഒരു കിടാവിളക്ക്. ഗജാനനം ഭൂതഗണാദിസേവിതം കവിത്ഥജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമദരാക്ഷസാന്തകം. കൂജന്തം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകി കോകിലം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സുന്ദരകാണ്ഡം ഹനുമൻ സീതാ സംവാദത്തിലെ ഏതാനും വരികളാണ് ഇവിടെ പാരായണം ചെയ്യുന്നത്. ശൃണു സുമുഖി നിഖിലമഖിലേശ വൃത്താന്തവും ശ്രീരാമദേവനാണേ സത്യമോമലേ. ഭവതി പതിവചനമവലംബ്യ രണ്ടംഗമായ ആശ്രയാശങ്കരും ആശ്രമത്തിങ്കലും. മരുവിനതു പൊഴുതിലൊരു കനകമൃഗമാലോക്യ മാനിനൂ പിമ്പേ നടന്നൂ രഘൂപതി. നിശിതതര വിശിഖഗണചാപവും മാറ്റ്യന്നു നീചനാം മാരീജനെ കൊന്നു രാഘവൻ. ഉടനുടലു മുലയമുകുരുടച ഭുവി വന്ന പോടുണ്ടായ വൃത്താന്തമോ പറയാവതോ. ഉടനവിടെ അവിടെ അടവീരടയെ നോക്കിയൂ മുട്ടൂ കരഞ്ഞു തിരഞ്ഞുഴലും വിധവും. ഗഹനഭുവി ഗഗനചര പതികരുട സന്നിഭൻ കേണൂ കിടക്കും ജഡായുവിനെ കണ്ടു. അവനു മഥ തവചരിതമഖിലമറിയിച്ചളവാശു കൊടുത്തിരു മുക്തി പക്ഷീന്ദ്രനും. പുനരടവികളിൽ അവരജേന സാകം ദൃഢം പുക്കൂ തിരഞ്ഞു കബന്ധഗതി നൽകി. ശബരിമരുവിന മുനിവരാശ്രമേ ചെന്നുടൻ ശാന്താത്മകൻ മുക്തിയും കൊടുത്തിടിനാൻ. അധ ശബരി വിമല വചനേന പോ നൃശ്യമൂകാദ്രി പറും ആദ്രിപ്രവര പാർശ്വേ നടക്കും വിധവും. തരണി സുതനിരുവരെയും അഴകിനോടു കണ്ടതീ താൽപര്യമുൾക്കൊണ്ടയച്ചിതെന്നെത്തതാ. ഭദരവി കുലോത്ഭവന്മാരുടെ സന്നിധവും ബ്രഹ്മചാരി വേഷമാലംബ്യ ചെന്നു ഞാൻ. നൃപതികുലവര ഹൃദയമഖിലവും അറിഞ്ഞതീ നിർമ്മലന്മാരെ ചുമലിയിലെടുത്തുടൻ. തരണി സുത നികടഭുവി കൊണ്ടു ചെന്നീടിനേൻ സഖ്യം പരസ്പരം ചെയ്യിച്ചിതാശു ഞാൻ. ദഹനനെയുമഴകിനോടു സാക്ഷിയാക്കിക്കൊണ്ടു ദണ്ഡമിരുവർക്കുമാശു തീർത്തിയിടുവാൻ. തപനസുത ഗൃഹിണിയെ ബലാലടക്കിക്കൊണ്ടു താരാപതിയെ വധിച്ചൂരഘൂവരൻ. ദിവസകര തനയനു കൊടുത്തിതു രാജ്യവും ദേവിയെ ആരഞ്ഞു കാൺവാൻ കവീന്ദ്രനും.
പ്ലവകുല പരിവൃധരെ നാലു ദിക്കിങ്കലും പ്രത്യേകമേകൈക ലക്ഷം നിയോഗിച്ചാൻ അതുപൊഴുതു രഘുപതിയും അലിവൊടരികേ വിളിച്ചങ്കുലീയം മമ കയ്യിൽ നൽകിയിടാൻ ഇതു ജനക നൃപതി മകൾ കയ്യിൽ കൊടുക്ക നീ എന്നുടെ നാമാക്ഷരന്നിതം പിന്നെയും സപതി തവ മനസി ഗുരുവിശ്വാസ സിദ്ധയെ സാദരം ചൊന്നാൻ അടയാളവാക്യവും അതുഭവതി കരതളിരിനി വിരവിവൻ നൽകുവൻ ആലോകയോ ആലോകയാലോകയാനന്ദപൂർവതം ഇതി മധുരതരമനില തനയനുര ചെയ്തുടൻ ഇന്ദിരാദേവിതൻ കൈ നൽകിയിടിനാൻ പുനരധിക വിനയമൊടു തൊഴുതു തൊഴുതാതരാൽ പിന്നോക്കിൽ വാങ്ങി വണങ്ങി നിന്നീടിനാൻ മിഥില നൃപസുതയുമതു കണ്ടതി പ്രീതയായി മെന്മേലൊരുകുമാരന്തപാകുലാൽ രമണമിവ നിജ ശിരസി കനിവിനൊടു ചേർത്തിതു രാമനാമാങ്കിർ മംഗുലീയം മുദാ പ്ലവകുല പരിവൃഢ മഹാമതീമൻ ഭവാൻ പ്രാണദാതാ മമ പ്രീതികാരീ ദൃഢം ഭഗവതി പരാത്മനി ശ്രീനിധൗ രാഘവേ ഭക്തനതീവ വിശ്വാസ്യന്ദയാപരൻ പല ഗുണവുമുടയവരെയൊഴികെ മറ്റാരെയും ഭർത്താവയ്ക്കയൂവില്ലവത്സന്നിധൗ മമ സുഖവും അനുദിനമിരിക്കും പ്രകാരവും മൽപരീതാപവും കണ്ടുവല്ലോ ഭവാൻ കമലതല നയനക തളിരിലിനി മം പ്രതി കാരുണ്യമുണ്ടാം പരീചറിയിക്ക നീ രജനി ചരവര നശനമാക്കുമെന്നെ കൊണ്ടു രണ്ടു മാസം കഴിഞ്ഞാലെന്നു നിർണയം അതിനിടയിൽ വരുവതിനു വേല ചെയ്തിടു നീ അത്ര നാളും പ്രാണനെ ധരിച്ചിടുവൻ ദുരിതമിഹ ദശമുഖനെ നിഗ്രഹിച്ചെന്നുടെ ദുഃഖം കളഞ്ഞു രക്ഷിക്കുന്നു ചൊല്ലു നീ അനില തനയനുമഖില ജനനി വചനങ്ങൾ കേട്ടാകുലം തീരുവാനാശു ചൊല്ലിയിടിനാൻ അവനിപതി സുതനുടടിയൻ ഭവദ്വാർത്തകളമ്മുണർത്തിച്ചു കൂടുന്നതിൻ മുന്നമേ അവരജനുമഖില കവികുലബലവുമായി മുതിർന്നാശൂവരൂമതിനില്ലൊരു സംശയം സുത സജീവ സഹജ സഹിതം ദശഗ്രീവനെ സൂര്യാത്മജാലയത്തിന്നയക്കും ക്ഷണാൽ ഭവതിയയുമതി കരുണമഴകിനൊടു വീണ്ടു നിൻ ഭർത്താവ് അയോധ്യക്കെഴുന്നള്ളു മാതരാൽ ഇതി പവനസുതവചനമുടമയൊടു കേട്ട പോതിന്ദിരാദേവി ചോദിച്ചരുളീടിനാൾ ഇഹവിതത ജലനിധിയ നിഖില കപിസേനയോടേതൊരു ജാതി കടന്നു വരുന്നതും മനുജ പരിവൃഢനിധി വിചാരിച്ച നേരത്തു മാരുതി മൈഥിലിയോടു ചൊല്ലിയിടിനാൻ മനുജ പരിവൃഢനെയും അവരജനെയും അമ്പോടു മറ്റുള്ള വാനര സൈന്യത്തെയും ക്ഷണാൽ മമ ചുമലിൽ വിരവിനോടെടുത്തു കടത്തുവൻ മൈഥിലീക്കും വിഷാദം വൃഥാ മാനസേ ലഘുതരമമിതരജനിചര കുലമശേഷേണലങ്കയും ഭസ്മമാക്കിയിടൂ മനാകുലം ദ്രുതമതിനു സുതനു മമ ദേഹ്യനുജ്ഞാമിനി ദ്രോഹം വിനാഗമിച്ചിടുവനോ മലേ വിരഹ കലുഷിത മനസി രഘുവരനു മം പ്രതി വിശ്വാസമാശു വന്നിടുവാനായി മുദാ തരിക സരഭസമൊരടയാളവും വാക്യവും താവകം ചൊല്ലുവാനായരുൾ ചെയ്യണം ഇതി പവന തനയ വചനേന വൈദേഹിയും ഇത്തിരി നേരം വിചാരിച്ചു മാനസേ ചികുരഭരമതിൽ മരവും അമല ചൂടാമണി ചിന്മയേ മാരുതി കയ്യിൽ നൽകിയിടിനാൾ ശൃണുതനയ പുനരൊരടയാളവാക്യം ഭവാൻ ചുത്വാ ധരിച്ചു കർണേ പറഞ്ഞീടു നീ സബതി പുനരതു പൊഴുതു വിശ്വാസമെന്നുടേ ഭർത്താവിനുണ്ടായി വരുമെന്നു നിർണയം
ചിരമമിത സുഖമൊടൊരു തപസി ബഹുനിഷ്ഠയാ ചിത്രകൂടാചല തിങ്കൽ വാഴും വിധോ പലല മധുപരിചിനൊടുണക്കുവാൻ ചിക്കിയാൻ പാർത്തതും കാത്തിരുന്നീടും ദശാന്തരേ തിരുമുടിയുമഴകിനൊടുമടിയിൽ മമ വച്ചുടൻ തീർത്ഥപാദൻ വിരോടുറങ്ങിയിടിനാൻ അതുപൊഴുതിലതിചബലനായ ചക്രാത്മജനാശുകാകാകൃതി പൂണ്ടു വന്നിടിനാൻ പലപൊഴുതു പലല ശകലങ്ങൾ കൊത്തിയിടിനാൻ ഭക്ഷിച്ചുകൊള്ളുവാൻ എന്നോർത്തു ഞാൻ തഥാ പരുഷതരമുടനുടനെടുത്തെറിഞ്ഞിടിനേൻ പാഷാണജാലങ്ങൾ കൊണ്ടതൂ കൊണ്ടവൻ ബഭുഷി മമ ശിതതര ബഭുഷി മമ ചിത ചരണനഖര തുണ്ടങ്ങളാൽ വായ്പോടു കീറിനാനേറെ കുപീതനായി പരമപുരുഷനുമുടനുണർന്നു നോക്കും വിധോ പാരമൊലിക്കുന്ന ചോര കണ്ടാകുലാൽ തൃണശകലമതികുപിതനായെടുത്ത ശ്രമം ദിവ്യാസ്ത്രമന്ത്രം ജപിച്ചയച്ചിടിനാൻ സഭയമവനഖില ദിശി പാഞ്ഞു നടന്നിരു സങ്കടം തീർത്തു രക്ഷിച്ചു കൊണ്ടിടുവാൻ അമരപതി കമലജ ഗിരീശ മുഖ്യന്മാർക്കുമാവതല്ലെന്നയച്ചോരവസ്ഥാന്തരേ രഘുതിലകനടിമലരിൽ അവശമൊടുവിണിതു രക്ഷിച്ചുകൊള്ളേണമെന്നെ കൃപാനിധേ അപരമൊരു ശരണമിഹ നഹി നഹി നമോസ്തുതേ ആനന്ദമൂർത്തേ ശരണം നമോസ്തുതേ അപരമൊരു ശരണമിഹ നഹി നഹി നമോസ്തുതേ ആനന്ദമൂർത്തേ ശരണം നമോസ്തുതേ പൂർവം രാമതപോവനാദിഗമനം കത്വാ മൃഗം കാഞ്ചനം വൈദേഹീ ഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണം സമുദ്രതരണം ഗംഗാപുരീ ദാഹനം പശ്ചാൽ രാവണ കുംഭകർണ നിധനം ഏതദ്ധി രാമായണം രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ.